യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് അറിയുമോ? ഏതെങ്കിലും ഒരു സഭയത്ത് യഥാർത്ഥ ഒരു വിശ്വാസിയാണ്, എനിക്ക് വിശ്വാസികളുടെ എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്ന ചിന്ത കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുജനന്മാരോട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുക്കുകയാണ്, ആരാണ് യഥാർത്ഥ ഒരു വിശ്വാസി എന്നറിയുമോ? ആരാണ് യഥാർത്ഥ ഒരു വിശ്വാസി എന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ തന്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാണ് യഥാർത്ഥ വിശ്വാസി എന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ സുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅല റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആരാണ് യഥാർത്ഥ വിശ്വാസി എന്നറിയുമോ? ആരാണ് യഥാർത്ഥ വിശ്വാസി എന്നറിയുമോ? ഒരു വിശ്വാസികളുടെ മുന്നിലെങ്ങാട് അല്ലാ എന്ന പേര് പറയപ്പെട്ട, പടച്ചവന്റെ പേര് പറയപ്പെട്ട, ഒജിലത്തു കുലൂബുഹും അവന്റെ ഹൃദയങ്ങൾ പിടയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്, അവർ പടച്ചവരിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമെന്ന പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ഈ പാതിരാത്രിയിൽ കടന്നു വന്ന ഓരോ മനുഷ്യനുണ്ടല്ലോ, നമ്മുടെ മുന്നിൽ ഒരു പ്രാവശ്യമല്ല ഒരു ലക്ഷം പ്രാവശ്യമല്ല എന്ന പേര് പറയപ്പെട്ട, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടോ? നമ്മുടെ കണ്ണെന്ന് നിറയാറുണ്ടോ? നമ്മുടെ കൈകാലുകൾ വിറയ്ക്കാറുണ്ടോ? നമ്മൾ പടച്ചവരിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു സ്വഭാവമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ നിന്ന് സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹു എവിടെയാണ് ഇരിക്കുന്നത്? നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബ, അല്ലാഹു ഇരിക്കുന്ന ദർശിലാണ്, അല്ലാഹു ഇരിക്കുന്ന ദർശില. സഹാബത്ത് ചോദിച്ച, ഐന അർസുല്ലോ, അല്ലാഹുവിന്റെ അർശവിടാരബിയേ, അല്ലാഹുവിന്റെ അർശവിടാരബിയേ, പാതിരാത്രി കടന്നു വന്നവര് പടച്ചവന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയെന്നറിയുമോ? അല്ലാതെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയെന്നറിയുമോ? അവിടെന്ന് പറയുന്നു സഹാബ, കൽബുൽ മുഅ്മിനി അർസുല്ലാ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിനകത്താണ് പടച്ചവന്റെ അനുസരിക്കുന്നതെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോൾ ഈ പാതിരാത്രി കടന്നു വന്നവര് നിന്റെ ഹൃദയത്തിനകത്ത് പടച്ചവന്റെ അനുസുണ്ടോ? നിന്റെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ സിംഹാസനമുണ്ടോ? ചിന്തിക്കേണ്ട സമയം കടന്നു പോയി മക്കളെ, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സമയങ്ങൾ കടിഞ്ഞു പോയല്ലോ. ഇന്ന് വാഴ് പിടിഞ്ഞ് പിരിയുമ്പോ ഈ പാതിരാത്രിയിൽ സ്വർഗത്തിൽ നിന്ന് പിരിയുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട സമയമാണ്. ഈ 1.5 മണിക്കൂർ നീ എന്തിനായി ഇവിടെ ഇരിക്കുന്നതെന്നറിയുവോ? അല്ലാഹുവിന്റെ സിംഹാസനം നിന്റെ ഹൃദയത്തിനകത്തുണ്ടോ? തെറ്റ് ചെയ്യാറുള്ള സമയമാണ്, ചിന്തിക്കാറുള്ള സമയമാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പടച്ചവന്റെ അരസുണ്ടോ എന്ന്, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പടച്ചവന്റെ സിംഹാസനമുണ്ടോ എന്ന് അറിയാനുള്ള വഴി എന്താരവിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാ, പടച്ചവന്റെ സിംഹാസനം ഏതടിമയുടെ ഹൃദയത്തിനകത്താണുള്ളത്? അതറിയാമല്ല അടയാളവുമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് തന്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ ഇന്നല
അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ പടച്ചവരോട് ചോദിച്ചു യാ റബ്ബി അവരാരെന്നൊന്ന് പറഞ്ഞു തരുവോ അല്ലാ യഥാർത്ഥ വിശ്വാസികളാരാ നീ കാണാനാഗ്രഹിക്കുന്ന നീ മലക്കുകളോട് നല്ല അഭിപ്രായം പറയുന്ന നീ ഒരുപാട് സ്നേഹിക്കുന്ന അടിമകൾ ആരാ നബിയേ അല്ലാഹുവിന്റെ റസൂല് പടച്ചവരോട് ചോദിക്കുകയാ യാ റബ്ബി അവരുടെ അടയാളമെന്ന് പറഞ്ഞു തരുവോ ഈ പാതിരാത്രി കടന്നു വന്നവരോട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അഞ്ചടയാളങ്ങൾ പറഞ്ഞു തരാ ഞാൻ ഒരു അഞ്ചടയാളങ്ങൾ പറഞ്ഞു തരാ ഒരഞ്ച് സ്വഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ ഈ അഞ്ച് സ്വഭാവം ഈ പാതിരാത്രിയിൽ കടന്നു വന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിനകത്ത് പടച്ചവന്റെ സിംഹാസനമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകിയ ഗ്രഹീകുമാറാകട്ടെ അല്ലാഹു ഇരിക്കുന്നത് എവിടെ എന്നറിയോ സഹാബത്ത് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബി അല്ലാഹു ഇരിക്കണ എവിടെ അല്ലാഹു ഇരിക്കുന്നത് അർശില്ല സഹാബത്ത് വിട്ടില്ല അയിന അർശുള്ള അല്ലാന്റെ അർശ് എവിടെ ഇരിക്കുന്നത് നബി അല്ലാന്റെ അർശ് ഇരിക്കുന്നത് ഓരോ മനുഷ്യന്റെയും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിനകത്താണെന്ന് നബിയുന റസൂലുള്ളാഹി അള്ളാഹു ഈമാൻ നൽകിയ ഗ്രഹീകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അള്ളാഹുവിന്റെ സിംഹാസനമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സമയ ഒരു അഞ്ച് സ്വഭാവം ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് അള്ളാഹുന്റെ സിംഹാസനമുണ്ട് നീ ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് നബിയുന റസൂലുള്ളാഹി അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാർ ഇതിപ്പോ പെണ്ണുമ്പോളുടെ അടുത്ത് പിണങ്ങിയിരിക്കണവർ എല്ലാവരും ഇങ്ങനെ ഇരിക്കണം ആമിയും പറയാൻ തന്നെ വലിയൊരു ആമ്പിയറൊന്നും കാണുന്നില്ല വല്ല വിഷമമുണ്ട താമസിച്ചത് എന്റെ കുഴപ്പം കൊണ്ടല്ലേ ഞാൻ 5 മണിയായപ്പോഴേ വന്നു ഞാൻ 5 മണിയായപ്പോഴേ വന്നു പിന്നെ ഒരുപാടില്ല 1.5 മണിക്കൂറല്ലേ ചോദിച്ചുള്ളൂ 2 ദിവസം ഉണ്ടല്ലോ എന്തിപ്പോ ഇങ്ങനെ പിണങ്ങിയിരിക്കണ ഒരു 5 കാര്യം പറഞ്ഞു തരാം ജീവിതത്തിൽ ചെയ്തൂടെ ഇൻഷാദ പറയുന്നേ പോരാ അല്ലാഹുവെ ഉറക്ക ഇൻഷാദ പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ ഇൻഷാദ പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം കൊടുക്കണേ പഠിച്ചവനെ ഇന്നത്തെ വെക്കാൻ പറ്റൂല അള്ളാഹു പരലോകത്ത് നിന്ന് ഉയർക്കുന്നവരെ തൊട്ട് എന്നെ കാക്കുമാറാകട്ടെ ഒരു ആമി പറ മനുഷ്യന്മാരെ ഇതിനും വിശുക്കത്തരോ അള്ളാഹു നിങ്ങളെയും കാക്കുമാറാകട്ടെ ഇപ്പൊ ചെയ്താൻ ചോദിച്ചു എന്ത് മൂസ ഇത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല അള്ളാഹു എന്ത് പറഞ്ഞു നീ ധൈര്യമായിട്ട് പറ ഇപ്പൊ പറഞ്ഞു മൂസാ നബി പറഞ്ഞു എടാ ശപിക്കപ്പെട്ടവൻ അള്ളാഹു ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞു ഒറ്റ ഒരു കാര്യം നീ അത് ചെയ്തിട്ട് ദുആ ചെയ്താൽ മതി എല്ലാ പാപവും റബ്ബ് നിനക്ക് പുറത്തുതരും ശൈത്താൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു ആദൻ നബിയുടെ ഖബറിന്റെ മുന്നിൽ പോയി ഒരു സുജൂദ് ചെയ്യണം എന്നിട്ട് ദുആ ചെയ്താൽ മതി ശൈത്താൻ തിരിഞ്ഞു നിന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു മൂസാ ആദം എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നപ്പോ അള്ളാഹ് നേരിട്ട് എന്നോട് പറഞ്ഞു ഒന്നും ഞാൻ ചെയ്തില്ല ആദൻ നബി എന്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുമ്പോ പടച്ചവൻ നേരിട്ട് എന്നോട് പറഞ്ഞു സുജൂദ് അന്ന് ഞാൻ ചെയ്തിട്ടില്ല ഇനിയിപ്പോ മരിച്ചതിന് ശേഷം നീ നിന്റെ പണി വല്ലോണ്ടേ നോക്കാൻ ചില ആൾക്കാർ അങ്ങനെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്ത് ചോദിച്ചു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പടച്ചവന്റെ അറിവുണ്ടോ എന്ന് അറിയാമല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ ആടയാളങ്ങളൊന്ന് പറഞ്ഞു തരുവോ
യഥാർത്ഥ വിശ്വാസികളുടെ വിശേഷണങ്ങളും പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിറഞ്ഞ കണ്ണുകളോട് തന്റെ സഹാബത്ത് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്ന സഹാബ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഈ പാതിരാത്രി കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പൊന്നുപോലെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരു യഥാർത്ഥ വിശ്വാസികളെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആടിമ പടച്ച റബ്ബിനെ കുറിച്ച് നല്ലത് മാത്രമേ കരുതൂ എന്ന് അഷ്റഫുൽ ഖൽഖു തഹ റസൂലുള്ളാഹി പറയുന്നു. ഒന്നാമത്തെ അടയാളം ആ അടിമയ്ക്ക് പടച്ചവനമല്ലാത്ത വിശ്വാസമായിരിക്കുമെന്ന് നബിഗന റസൂലുള്ളാഹി നമുക്കില്ലാതെ പോയതും അത് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ ചരിത്രം പറയുകയാ. മഹാനായ ഇബ്രാഹിം നബി ഉണ്ടല്ലോ പിമ്പങ്ങൾ മുഴുവനും തകർത്തതിന്റെ പേരിൽ നമ്രൂദിന്റെ അനുയായികളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ജനങ്ങളെ മുഴുവനും ഒരുമിച്ചൊരു കുഴിയെടുക്കുകയാണ്. ഭയാനകമായ കുടിയുണ്ടാകിയിട്ട് ജനങ്ങള് മുഴുവനും വിറക് ശേഖരിച്ച് അതിനകത്തിട്ട് തീ കത്തിക്കുകയാ. അടുത്തു പോകാൻ ഒരാൾക്ക് പോലും കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലെ കരിഞ്ഞു വീഴുന്ന രീതിയിലെ ഭയാനകമായ തീ കുണ്ടാരമുണ്ടാകിയത് ഇബ്രാഹിം നബിയുടെ കൈയും കാലും കെട്ടിയിട്ട് അമ്പും പുല്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാ. തീക്കകത്തേക്ക് ഈടുവിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ കൈകാലുകൾ ബന്ധിച്ചിട്ട് അമ്പും പുല്ലും തയ്യാറാക്കി അതിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുമ്പോ മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാ. അവിടെ നിന്ന് പറയുന്ന നബിയേ ഒന്ന് അനുവാദം തരുമോ, ഒന്ന് അനുവാദം തരുമോ ഈ കുവാണെന്ന തീ കുണ്ടാരം അണച്ചു കളഞ്ഞിട്ട് ഞാൻ അങ്ങയെ രക്ഷിക്കാ നബിയേ, ഒന്ന് അനുവാദം തരുമോ എന്ന് ഇബ്രാഹിം നബിയുടെ മുന്നിലേക്ക് അതാ ജിബ്രീൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് ചോദിക്കുമ്പോ ശരിക്കുന്ന മുഖത്തോടെ പറയുന്ന ജിബ്രീൽ നിന്റെ സഹായം എനിക്ക് വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷിക്ക, എന്നെ സൃഷ്ടിച്ച റബ്ബുണ്ടല്ലോ എനിക്ക് സർവദന്തന്ന നാഥനുണ്ടല്ലോ ആ പടച്ചവനറിയാ എന്നെ രക്ഷിക്ക. എന്റെ പ്രിയപ്പെട്ടവരെ നമ്രൂദിന്റെ തീകൊണ്ടാരത്തിലേക്ക് 40 ദിവസത്തിന് ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ യഥാർത്ഥ വിശ്വാസി എങ്ങനാ? അവന് കടന്നാലും രോഗം വന്നാലും പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും അവന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടാലും അവന്റെ കച്ചവടം മുഴുവനും നഷ്ടപ്പെട്ടാലും അവനെന്ത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കുന്നവനാ. അവൻ ഒരിക്കലും അല്ലാരെ കുറ്റപ്പെടുത്തൂല, നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കൂല, ഉസ്താദേ ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, പടച്ചവൻ എനിക്ക് തന്നല്ലോ, പടച്ചവൻ ഇതെനിക്ക് തന്നല്ലോ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാ, ഏത് ദിക്റിന്റെ സദസ്സിലും പോകുന്നവളാ, ഏത് വേദന്റെ സദസ്സിലും പോകുന്നവളാ, എന്തിന് പിരിവ് ചോദിച്ചാലും കൊടുക്കുന്നവളാ, പടച്ചവൻ എനിക്ക് രോഗം തന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുപോലെ യഥാർത്ഥ വിശ്വാസിയുണ്ടല്ലോ, അവനൊരിക്കലും അല്ലാതെ കുറ്റപ്പെടുത്തൂല. അവന് മാരക രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുമ്പോഴും അവന്റെ അടുക്കൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ അവന് പറയും അൽഹംദുലില്ലാ, പടച്ചവൻ എനിക്കിതല്ലേ തന്നുള്ളൂ, അല്ലാഹു എനിക്കിതല്ലേ തന്നുള്ളൂ, ഇതിനെക്കാളും എത്രയോ രോഗം പിടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ടല്ലോ, എനിക്കല്ലാഹു അങ്ങ് ഒരവസ്ഥ തന്നില്ലല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. അവന് പടച്ചവനെ സ്തുതിക്കുകയാ. ലക്ഷങ്ങൾ കടമുള്ളവരും ദാരിദ്ര്യത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്നവർ കച്ചവടം നഷ്ടത്തിലായി സർവ്വതും തകർന്നു നിൽക്കുന്നവരുണ്ടല്ലോ, ആ സമയത്തും അവൻ അല്ലാഹുവിൽ നല്ല പ്രതീക്ഷ വെക്കും, അവരൊരിക്കലും അല്ലാതെ കുറ്റപ്പെടുത്തൂല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാറുള്ള ഈമാം വേണം മോള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഇന്ന് കടം കൂടുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ, നാട്ടുകാരെ കളിയാകുമോ, ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാര് എന്തെങ്കിലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കളിയാകുമോ, ഫാനിലകത്ത് കയറിയിട്ട് തൂങ്ങിച്ചാകുന്നവരുണ്ടല്ലോ, എന്റെ പ്രിയ
പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസം തിരുവനന്തപുരം കിളിമാനൂർ എന്റെ വീടിന്റെ പോരത്ത് ഒരു കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്തല്ലോ. ഒരു കുടുംബം മുഴുവനും നൊന്ത് പ്രസവിച്ച പൊന്നുമോറി കിടത്ത് വെള്ളത്തിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയും ഉമ്മയുടെ ഉമ്മയും കൂടെ പുറകില് പാലത്തിന്റെ മുകളിൽ നിന്ന് ആറ്റിലേക്ക് ചാടി ാകുമ്പോ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴിയിൽ തന്റെ കൂടെ പുറപ്പ് മരിച്ചെന്ന് കേൾക്കുമ്പോ അതാ എതിരെ വരുന്ന ട്രെയിനിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മയ്യത്ത് കുളിപ്പിക്കാ പോലും കിട്ടിയില്ലല്ലോ. അവസാനം ഒരാളെ പോലും മയ്യത്ത് കാണിപ്പിക്കാതെ അവസാനം പള്ളിക്കാട്ടിലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്ത് കവറിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ അവിടെ നിന്നവർ മുഴുവനും അറിയാതെ വിളിച്ചു പോയി. അവിടെ നിന്നവർ മുഴുവനും കവറിനകത്തേക്ക് മയ്യത്ത് ഇറക്കുന്ന സമയത്ത് പള്ളിക്കാട്ടിൽ നിന്നവര് അതാ കവറ് വെട്ടുന്നവൻ പോലും പേടിച്ചു പോയല്ലോ. കവറിനകത്തേക്ക് മയ്യത്തിറക്കുമ്പോ ആ പ്രിയപ്പെട്ട പെങ്ങളുടെ മയ്യത്ത് ഒടിഞ്ഞു പോവുകയാണ്. കഷ്ടം കഷ്ടമായി മുറിക്കപ്പെട്ട രീതിയിൽ ഇതുപോലെ എത്ര എത്രയോ കാഴ്ചകൾ കാണുന്നവരാ. പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കട് ചെറുപ്പക്കാരാ. എന്തൊക്കെ സംഭവിച്ചാലും ആര് നിന്നെ കൈവിട്ടാലും പടച്ചവൻ നിന്നെ കൈവിടൂല്ലടാ. അല്ലാന് നിന്നെ വല്ലാത്ത സ്നേഹമാ. നിന്റെ ഉമ്മയെ കാല റബ്ബ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് പോലെ. നീ ഒന്ന് കരഞ്ഞാ പടച്ചവന് സഹിക്കാൻ കഴിയൂല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ നിസ്കാരപ്പായിരുന്ന് കരയുന്നത് കാണാറ് അല്ലാര് കഴിയൂല മോളെ. അല്ലാര് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാറുള്ള ഈമാ നിനക്ക് വേണോ? ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാറുള്ള ഈമാ വേണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്കറിയുമോ നമുക്കെന്ത് പ്രതിസന്ധിയാണ്, നമുക്കെന്ത് പരീക്ഷണമാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല ആരാ മോളെ? ആയിഷയാരാ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞവളാ. മഹതിയായ ആയിഷ റളിയല്ലാഹു തആല ആർഗയെ കുറിച്ച് മുനാഫിഖീങ്ങൾ ഒരു അപവാദം പറഞ്ഞു പരത്തുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് സൗവാ റളിയല്ലാഹു തആല ഒരു ചെറുപ്പക്കാരനായ സഹാബിയാണ്. ഈ സഹാബിയുമായി വ്യഭിചരിച്ചെന്ന് മുനാഫിഖീങ്ങൾ പറന്നുകൊണ്ട് നടക്കുകയാ. റസൂലുള്ളാഹിന്റെ സഹാബത്ത് വിശ്വസിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കൾ മുഴുവനും വിശ്വസിച്ചു. അവരവിടെയും ഇവിടെയും നിന്നുകൊണ്ട് ആയിസാരെ കുറിച്ച് പറയുകയാ. അല്ലാഹുവിന്റെ റസൂല് കേട്ട് കേട്ട് മടുത്തു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ആയിഷ നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ, ഭർത്താവ് നിന്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ആയിഷ ബീബിയുടെ ഹൃദയം പിടച്ചു പോയി. അല്ലാഹുവിന്റെ റസൂല് പോലും എന്നെ കൈയടിയുകയോ? റസൂലുള്ള വീട്ടിലേക്ക് പോകാൻ പറയുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വരികയാ. ഓടിച്ചെന്ന് ഉപ്പാരെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, ഉപ്പാ ഇവരൊക്കെ പറയുന്നത് കള്ളവാ ഉപ്പാ, ഞാൻ ചെയ്തിട്ടില്ല ഉപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ, എനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമോ? ആയിഷ ബീവി ഉപ്പയുടെ കയ്യിൽ പിടിച്ച് പറയുമ്പോൾ മുഖ്യ പ്രസംഗമായ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ വീടിന്റെ വാതിൽ നിൽക്കുകയാണ്. ആര് കൈവിട്ടാലും ഉമ്മ കൈവിടില്ലല്ലോ. തന്റെ മക്കൾ കളയുന്നത് പെറ്റുമാന് സഹിക്കാൻ കഴിയില്ലല്ലോ. ആയിഷ റളിയല്ലാഹു തആല ഓടി ചെന്ന് തന്റെ ഉമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ അങ്ങനെ ചെയ്യൂല, ഉമ്മ അങ്ങനെ ചെയ്യൂല, ഇവരൊക്കെ പറയുന്നത് കള്ളമാണ്, അവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സ്വന്തം ഉമ്മ തന്റെ പെറ്റുമകളുടെ മുഖത്ത് നോക്കിയിട്ട് അവിടെന്ന് പറയുന്ന, മോളെ ആയിഷ തെളിവുകൾ മുഴുവനും നിനക്കെതിരാ. ആയിഷ വാപ്പ കൈയടിയുകയാ, ഉമ്മ കൈയടിയുകയാ, ഭർത്താവ് കൈയടിയുകയാ, ഒരാളല്ല ഒരു നാട്
മുഴുവനും തെറ്റുകാരിയായി കാണുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആയിഷ എന്ന പൊന്നുപോൽ കന്ന് പ്രായം കുറവായിരുന്നു മോളെ, നിന്റെ വയസ്സിന്റെ പകുതിയേ ഉള്ളൂ. ആയിഷ റളിയല്ലാഹു തആലാർക്ക് തളർന്നില്ല. വീടിനകത്ത് കയറിയിരിക്കുകയാണ്, തന്റെ വീടിനകത്ത് കയറി 14 ദിവസം കഴിഞ്ഞു. 14 ദിവസം കഴിഞ്ഞു നരമ്പറിക്കുന്നതിന് മുമ്പ്, ഒരു തുണ്ട് കയറിനകത്ത് ജീവിതം തുറക്കുന്നതിന് മുമ്പ്, വിശങ്കലയ്ക്ക് കുടിക്കുന്നതിന് മുമ്പ്, പൊന്നുമോളെ ഈ ചരിത്രം നിന്റെ ജീവിതത്തിലേക്ക് പഠിച്ചു. ഒരു നാട് മുഴുവനും കളിയാകുകയാ. ഭർത്താവും നാട്ടുകാരും മാത്രമല്ല, എല്ലാരും കൈയടിന്ന് കഴിയുമ്പോ റസൂലുള്ളാഹിന്റെ സഹാബത്ത് വിശ്വസിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിയെ, ആയിഷ റളിയല്ലാഹു തആലാർക വീടിനകത്ത് കയറിയിരുന്നു. 14 ദിവസം കഴിഞ്ഞു. ഒരു ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാ. വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട ഭർത്താവുണ്ടല്ലോ, സന്തോഷത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ റളിയല്ലാഹു തആലാർക വീടിനകത്ത് നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്ന് പ്രവാചകരെ കെട്ടി പിടിച്ചിട്ട് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാ പറഞ്ഞു. നബിയേ, ജിബ്രീല് വന്നോ നബിയേ, ഖുർആനിൽ ആയത്ത് ഇറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, നീ തെറ്റുകാരിയല്ലെന്ന് പടച്ചവന് പറഞ്ഞു. ആയിഷ, നിനക്ക് വേണ്ടി ഖുർആനിൽ ഒരായത്ത് ഇറങ്ങി. ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകരോട് ആയിഷ ബീവി പറഞ്ഞു, നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, ഏഴാകാശവും കടന്ന് ജിബ്രീൽ അങ്ങയുടെ മുന്നിലേക്ക് വരുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. ആയിഷ ബീവി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, ഇത്ര ഉറപ്പന്തേ ആയിഷ, ഇത്ര ഉറപ്പന്തേ ആയിഷ, ജിബ്രീൽ വരുമെന്ന് നിനക്ക് ഇത്ര ഉറപ്പന്തേ ആയിഷ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, 14 ദിവസം എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ ഈ വീടിനകത്തിരുന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാ, നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നീ തെറ്റുകാരിയല്ലെന്ന്, നീ തെറ്റുകാരിയല്ലെന്ന് ജിബ്രീൽ വന്ന് പറയാ കാരണമായ ദിക്റേതാ? ആയിഷ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാറുള്ള ആയുധമാണ്? കടമാണോ പോലെ, രോഗമാണോ പോലെ, ദുരിതമാണോ പോലെ, ഏത് പ്രതിസന്ധിയിലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഭർത്താവ് തന്റെ വീട്ടുകാര് മുഴുവനും നിന്നെ കളിയാക്കിയാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കരയല്ലേ മോളെ, നിസ്കാരപ്പായിലിരുന്ന് പറയേണ്ട ദിക്റാണ്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ആയിഷ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, نعم المولى ونعم النصير. عايز حبيبي فرغم الله എന്റെ വാപ്പ എന്നെ കളിയാകിയാൽ, എന്റെ ഉമ്മ എന്നെ കൈവിട്ടാൽ, എന്റെ നാട്ടുകാർ എന്നെ പരിഹസിച്ചാൽ, എന്റെ ഭർത്താവ് എന്നെ കൈയൊടിഞ്ഞാൽ, അല്ലാഹുവേ, നീയല്ലാതെ എനിക്കാരുമില്ല റബ്ബേ, നീ എന്നെ കഴിയഴിയല്ല അല്ലാ. ആയിഷ ബീവി 14 ദിവസം നിസ്കാരപ്പായിരുന്നു കണ്ട് പടച്ചവരോട് നെഞ്ചു പൊട്ടിക്കെട്ട് അവിടെ ഇരുന്ന് ഹസ്ബുനല്ല പറഞ്ഞപ്പോ പടച്ചവന്റെ ഭാഗത്ത് നിന്നതാ തീരുമാനം ഇറങ്ങി വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ വിശ്വാസികളെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആടിമ എപ്പോഴും റബ്ബിനെ കുറിച്ച് നല്ലത് മാത്രമേ കരുതൂ എന്ന് അസ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് 100-ൽ 150% ഉറപ്പുള്ളവരുന്ന് കൈവയ്ക്കും. ഇന്ന് ദുആ ചെയ്താൽ അല്ലാഹു ആലം പടച്ചും കാക്കുമാറാകട്ടെ. ഇതിനകത്തും പിശുക്കന്മാരുണ്ടല്ലോ, ആരേക്കും ഇതിനകത്തും പിശുക്കന്മാര്. നിന്നെ കുറിച്ചല്ലേ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനി കഴിവേ പോയി വായിച്ചതിന്റെ കാര്യമൊന്നുമില്ല, ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ചിട്ട് വായിച്ചതിന്റെ കാര്യം.
കാര്യമില്ല, ആദ്യം നിന്റെ ഈ സ്വഭാവം നന്നാക്ക്, എന്നാലേ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂ എന്ന് നബിയാണ് റസൂലുള്ളാഹി. എന്ത് മനുഷ്യന്മാര്, അവന് തന്നെ ഒരു ഉറപ്പില്ല, ഞാൻ ചോദിച്ചാൽ റബ്ബ് തരുമെന്ന്. പിന്നെ അല്ലാഹിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ നീ ചോദിച്ചോണ്ടെങ്കിൽ തരാൻ. എടാ ഏറ്റവും കുറഞ്ഞ് ചോദിക്കുന്നവനെങ്കിൽ ഒരു ബോധം ഉണ്ടാവണം, ഞാൻ ചോദിച്ചാൽ അല്ലാഹ് തരുമെന്ന്. ഉറപ്പുണ്ടെങ്കിൽ റബ്ബ് തരും, നിനക്ക് ഉറപ്പില്ലെങ്കിൽ പിന്നെ പടച്ചവന് വേറെ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് മനുഷ്യന്മാരപ്പ മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അള്ളാഹുന്റെ റസൂല് പറയാ, സ്വർഗത്തിന്റെ വാതിലും അടച്ചു, നരകത്തിന്റെ വാതിലും അടച്ചു. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വാതിലുകൾ അടച്ചു കഴിഞ്ഞു. രണ്ട് ചെറുപ്പക്കാരെ എങ്ങനെയോ നരകത്തിന്റെ മതിലു ചാടി രക്ഷപ്പെട്ടു. ജയിലി ചാടുന്നത് പോലെ രണ്ടെണ്ണം വെടി ചാടി വിരുദന്മാര്. രണ്ടുപേര് വെളിയിൽ ചാടി സ്വർഗം കണ്ടു. ഒറ്റ ഓട്ടം സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിലും മലക്കുകൾ പിടിച്ച് അള്ളാന്റെ മുന്നിൽ കൊണ്ടുവന്ന്. കൈ പൊക്കാത്തവനുള്ള കഥയാ, വേണമെങ്കിൽ നന്നായിക്കോ, ഇനി അവസരമൊന്നുമില്ല. നിനക്കൊരൊറ്റ അവസരമുള്ള നന്നാവണമെങ്കിൽ ഇന്ന് രാത്രി നന്നായിക്കോ. അള്ളാന്റെ റസൂൽ പറയുന്നു, മലക്കുകളെ പിടിച്ചുകൊണ്ട് അള്ളാന്റെ മുന്നിൽ കൊണ്ടുവന്ന് രണ്ട് ചെറുപ്പക്കാരെ അള്ളാന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ പടച്ചവൻ നോക്കിയിട്ട് പറഞ്ഞു, എടാ വന്ന വഴിയെ തിരിച്ചു പൊക്കും, ഇങ്ങോട്ട് തന്നെ പൊക്കോളാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കാതെ പൊക്കോളാൻ പറഞ്ഞു രണ്ടുപേരോട്. ഒരുത്തനാണെങ്കിൽ മിണ്ടാതെ അങ്ങ് പോയി, അവനങ്ങ് പോയി. രണ്ടാമത്തെ മനുഷ്യനാണെങ്കിൽ പോകുന്നില്ല, ഇവൻ അള്ളാന്റെ മുന്നിൽ നിന്നിട്ട് പടച്ചവനെ ഇങ്ങനെ നോക്കിയിട്ട് കരഞ്ഞോണ്ട് നിൽക്കാം. അല്ല പറഞ്ഞു, എടാ നിന്റെ കൂടെ കൂട്ടാളി ഇതോ പോന്നടാ, പോടാ, അവൻ പോണില്ല. ഇവൻ ഇങ്ങനെ നിൽക്കാൻ കരയുന്നുണ്ട്, അതിനോടൊപ്പം റബ്ബിനെ ഇങ്ങനെ ദഹിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടം, ഒരു ഒന്നൊന്നര നോട്ടം. പടച്ചവനെ ഇവൻ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുക. അള്ളാഹു ഇവന്റെ നോട്ടം കണ്ടിട്ട് ചോദിച്ചു, നീ എന്താടെ എന്നെ ഇങ്ങനെ നോക്കണേ, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കണേ. അല്ല പടച്ചവനെ, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നേ. അപ്പൊ അള്ളാഹ് ഇവനോട് ചോദിച്ചു, പിന്നെ നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരുന്നേ? അള്ളാഹു ഈ കാണുന്ന നരകത്തിൽ നിന്ന് ഞാൻ കേറി വരാനുള്ള കാരണം എന്തെന്നറിയാം. നിനക്കറിയാം ഇതിനകത്തുള്ള ശിക്ഷ എത്ര വലുതാണെന്ന്. ഇതെല്ലാം കഷ്ടപ്പെട്ട് അതിനകത്ത് കടന്നിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കേറി വന്ന എന്തിനാണെന്നറിയോ പടച്ചവനെ? അള്ളാഹുവെ, നിന്റെ അടിമ എത്ര പാപം ചെയ്താലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല. എത്ര വലിയ ദ്രോഹിയാണെങ്കിലും നിന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്ക് ഇഷ്ടമല്ല പടച്ചവനെ. ഞാൻ എത്ര പാപം ചെയ്തവനാണെങ്കിലും ഇതിനകത്തു നിന്ന് കേറി വന്ന് നിന്റെ മുന്നിൽ വന്ന് കരഞ്ഞോണ്ട് നിൽക്കുമ്പോ എന്റെ കരച്ചിൽ കണ്ട് കേറി സ്വർഗത്തിൽ പോടാന്ന് പറയുമെന്ന് കരുതിയിട്ടാ ഞാൻ കേറി വന്നത്. എന്നെ നീ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടാൻ പോകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, പടച്ചവനിൽ പ്രതീക്ഷ വെച്ച ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തെന്ന് നബിയുന റസൂലുള്ളാഹി. നരകത്തിൽ കടന്നവന് ബോധമുണ്ടായിരുന്നു, അള്ളാന്റെ മുന്നിൽ പോയി കരഞ്ഞ റബ്ബനിക്ക് സ്വർഗം തരുന്നു. നിങ്ങൾ സ്വർഗത്തിൽ ഇരുന്നിട്ട് പലർക്കും അതില്ലാതെ പോയി, അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾക്കില്ലാതെ പോയി, അവന് ബോധമുണ്ടായിരുന്നു, അവനറിയായിരുന്നു ഞാൻ കരഞ്ഞ റബ്ബനിക്ക് സ്വർഗം തരുമെന്ന്. പക്ഷെ ഈ സദസ്സിൽ ഇത്രയും മുത്താലിമ്യങ്ങൾ ഇരിക്കണ ഉസ്താദന്മാരും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഞാൻ ഭാവിയെ സമ്മതിച്ചു, പക്ഷെ ഈ ആമീൻ പറയുന്നതിൽ ഒരുത്തനെങ്കിലും നല്ലതുണ്ടാവുമല്ലോ. ഇത് സ്വർഗമല്ലേ ഈ ഇരിക്കണ മുത്താലിമ്യങ്ങളെ മക്കൾ, അവർ ആമീൻ പറഞ്ഞ അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഏത് സദസ്സിലും ദുആ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇനി പറ ദുആ ചെയ്ത സ്വീകരിക്കോ ഇല്ലയോ ഒന്ന് കൈപൊക്കിക്കേ വിശ്വാസമുള്ളവർ. ഇത് ആദ്യം ചെയ്താൽ പോരായിരുന്നു. അള്ളാഹു മരിക്കോളം നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു മരിക്കോളം നിലനിർത്തി തരുമാറാകട്ടെ.